ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ഒരു എഗ്ഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വെരുവും പുളിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സാൻഡ്വിച്ചാണിത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു പകുതി തക്കാളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണവും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ആവശ്യമായിട്ടുള്ളത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ സവാള വാഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അല്പം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ സവാള ഒരു മുക്കാൽ ഭാഗം വാഴന്ന് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാല നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് കൂടുതൽ വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ മസാലയിൽ ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ സ്റ്റൗവിൽ ഓംലേറ്റ് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് സാധാരണ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കും പോലെ ഇതിലേക്ക് അല്പം ഓയില് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഈ അടിച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം കോഴിമുട്ട ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ സൈഡും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിൽ നിന്നും അങ്ങോട്ട് എടുത്ത് മാറ്റാം ഇനി നമുക്കടുത്തതായിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം നിങ്ങൾക്ക് ബട്ടർ ഇട്ടിട്ട് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഈ ചട്ടി തന്നെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയെടുത്താൽ മതി ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്കി നമ്മൾ എത്ര സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് അത്ര ബ്രെഡും ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കണം ഞാനിവിടെ ആറ് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഓംലെറ്റ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ബ്രെഡിൻ്റെ ഏകദേശം ഷേപ്പായിട്ട് നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മസാല ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെറും മസാല ഇട്ടിട്ട് മുട്ട ഇല്ലാതെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയാലും മതി ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഈ ബ്രെഡിൻ്റെ മുകളിൽ ഈ ടൊമാറ്റോ കച്ചപ്പം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഈ സ്പൂൺ കൊണ്ടൊന്ന് ആകെ ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കോഴിമുട്ടയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ മസാല ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലോണം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓംലറ്റിൻ്റെ മുകളിൽ മുഴുവനായിട്ടും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ് ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവും പുളിയും ഉള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയും വൈകുന്നേരമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ കഴിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്